സോ ഹലോ ഗൈസ്, അപ്പം നമ്മുടെ കെ എം സി പുരുഷ എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ നമ്മളിപ്പം 10K കഴിഞ്ഞു, 11K ആയിരിക്കുകയാണ്. അപ്പം താങ്ക് യു സോ മച്ച്, എത്ര താങ്ക് യു പറഞ്ഞാലും മതിയാവില്ല ഗൈസ്. അപ്പം നമ്മൾ 10K സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് 1 വീക്ക് ആയി. അപ്പം ഞാൻ ഇതിനെല്ലാം മുമ്പ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, 10K എന്തായാലും നമ്മൾ ഗീവ് അവേ നടത്തും, ഗീവ് അവേ എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ഇന്നലെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു, ഗീവ് അവേ വരുന്നുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ചോദിക്കുകയാണ്, എന്താ ഗീവ് അവേ ഇടാത്ത, ഗീവ് അവേ എന്ത്, ഗീവ് അവേ എന്ത്. സോ ഗൈസ്, അപ്പോൾ എനിക്ക് ആദ്യമേ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഒരു താങ്ക്സ് പറയാനുണ്ട്, നമ്മൾ ഇത്രയും വേഗം 10K ആക്കി നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടി. ഇനി അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഗീവ് അവേയിലോട്ട് കടക്കാം. സോ 10K ആകുമ്പോൾ ചെറിയ ഗീവ് അവേ ഒന്നും ചെയ്യരുത് എന്ന് എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളും അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തത് വെച്ച് ഇത് ചെറുതാണോ വലുതാണോ എന്ന് എനിക്കറിയില്ല. സോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇത് ചെറുതാണോ വലുതാണോ എന്ന്. എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന ഗീവ് അവേ, എനിക്ക് ഒന്നാമത് ഇവിടുന്ന് ഇപ്പം അധികം ഗീവ് അവേ ചെയ്യാൻ പറ്റില്ല, അത് നിങ്ങൾക്കറിയാം. സോ നമ്മളെ കൊണ്ട് പറ്റുന്ന എത്രയും നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ആദ്യമേ നമ്മൾ ഗീവ് അവേ എന്തുവെന്ന് പറയാം, എന്നിട്ട് നമ്മൾ ഗീവ് അവേയുടെ റൂൾസ് പറയാം. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാ ഗീവ് അവേയിലും ഉണ്ട്, അതുപോലെ ഇതിലും ഉണ്ട്. സോ ആ റൂൾസ് എല്ലാം പക്കായിട്ട് ചെയ്യുന്ന ഇത് വിന്നറായിരിക്കും, ആ വിന്നറിനായിരിക്കും ഗീവ് അവേ കിട്ടുന്നത്. സോ നമ്മുടെ ഗീവ് അവേ എന്ന് വെച്ചാൽ ഇപ്പം മറ്റന്നാൾ എലൈറ്റ് വരുന്നുണ്ട്. സോ എലൈറ്റ് എടുക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ എലൈറ്റ് എടുക്കാം, അലോഗ് വേണ്ടവർക്കാണെങ്കിൽ അലോഗ് എടുക്കാം. സോ അപ്പം നമ്മൾ ആരെയും വിഷമിപ്പിക്കുന്നില്ല, നമ്മൾ ആ അത്രയും ഡയമണ്ട്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് 500 രൂപയുടെ ടോപ്പപ്പ് ആണ് നമ്മൾ ഗീവ് അവേ ആയിട്ട് കൊടുക്കുന്നത്, ജയിക്കുന്ന ആൾക്ക് 500 രൂപയുടെ ടോപ്പപ്പ് ആണ് കൊടുക്കുന്നത്. സോ 500 രൂപയുടെ ടോപ്പപ്പിന് എലൈറ്റ് വേണ്ടവർക്ക് എലൈറ്റ് എടുക്കാം, പിന്നെന്താ പറയുക, അലോഗ് വേണ്ടവർക്ക് അലോഗ് എടുക്കാം, പിന്നെയും വേറെ ഇത് രണ്ടും വേണ്ടാത്തവർക്ക് എന്താണെന്ന് വെച്ചാൽ എടുക്കാം, അത് അവരവരുടെ ഇഷ്ടം. അല്ലാതെ നമ്മളിപ്പം ഗിഫ്റ്റ് അയച്ച് അലോഗ് മാത്രം കൊടുക്കുകയാണെങ്കിൽ, അലോഗ് ഉള്ള ഒരാളാണെങ്കിൽ അത് വേസ്റ്റ് ആവും. സോ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഗീവ് അവേ പ്ലാൻ ചെയ്തത്. പിന്നെ ഗീവ് അവേ ഞാൻ ഇന്നലെ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ഞാൻ കണ്ടതാണ്, കുറേ പേര് കമൻറ്റ് ചെയ്തു ഗീവ് അവേ ആണ്, ഗീവ് അവേ 50 നമ്മുടെ കസ്റ്റം റൂം ഇട്ട് നടത്താൻ പറഞ്ഞു. സോ ഗൈസ്, കസ്റ്റം റൂം ഞാൻ ഇടാത്തതെന്ന് വെച്ചാൽ നമുക്ക് 10,000 സബ്സ്ക്രൈബേഴ്സാണുള്ളത്. സോ ഈ 10,000 സബ്സ്ക്രൈബേഴ്സിനെയും കൂടെ നമുക്കൊരു കസ്റ്റം കളിപ്പിക്കുക. ഒന്നാതെ എല്ലാവരുടെയിലും ഇപ്പോൾ കസ്റ്റം കാർഡ്സ് കുറവാണ്, പിന്നെ മാത്രമല്ല 50 പേർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ 10,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളതിൽ 50 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കും എന്താ പറയുക, ഒരു രസമുള്ള കാര്യമല്ല. സോ ഇത് രണ്ടുമല്ല നമ്മുടെ, ഐ മീൻ ഈ കസ്റ്റമേ അല്ല നമ്മളുടെ ഗീവ് അവേ വരുന്നത്. പിന്നെ എല്ലാവരും പറഞ്ഞു എങ്കിൽ പിന്നെ കമൻറ്റ് ലൈക്ക് ചെയ്യുന്നതാവാം, അതിപ്പം കാര്യമില്ല. കാരണം ഒരു സപ്പോർട്ടുള്ള ഒരു യൂട്യൂബർ ആണെങ്കിൽ പുള്ളിക്കാരൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനെന്തായാലും ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടും. സോ അതും ഫെയറല്ല. സോ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഫുള്ള് ഭാഗ്യമായിക്കോട്ടെ, നമ്മുടെ എന്താ പറയുക ടോപ്പ് യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്ന പോലെ ഗീവ് അവേ കൊടുക്കും, അത് ഭാഗ്യമുള്ള ഒരാൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് പിക്കറാണ് ചെയ്യുന്നത്. സോ കമൻറ്റ് പിക്കർ ആകുമ്പോൾ നമുക്കങ്ങനെ ഒരു പ്രശ്നമില്ല, അതായത് നമ്മളൊരു എന്താ പറയുക പാർഷ്യാലിറ്റി കാണിക്കുകയോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല ഗൈസ്. ആരാ ജയിക്കുന്നതെന്ന് വെച്ചാൽ, ആർക്കാ ഭാഗ്യമുള്ളതെന്ന് വെച്ചാൽ അയാളുടെ കമൻറ്റ്, ആ പ്ലെയറിൻ്റെ കമൻറ്റ് വരുന്നതായിരിക്കും. ആ കമൻറ്റിലോട്ട് നമ്മൾ ഈ പറഞ്ഞ ടോപ്പപ്പിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഒരു റൂളെന്ന് വെച്ചാൽ ആരും മൾട്ടിപ്പിൾ കമൻറ്റ്സ് ചെയ്യരുത്. മൾട്ടിപ്പിൾ കമൻറ്റ്സ് ചെയ്താൽ അത് അറിയാൻ പറ്റും. സോ ആ മൾട്ടിപ്പിൾ കമൻറ്റ്സ് ചെയ്യുന്ന ആളിനെ എന്തായാലും ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും, അതെന്തായാലും നമുക്കറിയാൻ പറ്റും. കാരണം ആ കമൻറ്റ് പിക്കിങ്ങിൽ തന്നെ നമുക്ക് സ്പാം, മൾട്ടിപ്പിൾ സ്പാം കമൻറ്റ്സ് കാണാൻ പറ്റും. സോ അങ്ങനെ ചെയ്യുന്ന അവരുടെ 2 കമൻറ്റ്സും ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട എന്തുവാണെന്ന് വെച്ചാൽ ഞാൻ പറയാം, നിങ്ങളുടെ പ്ലെയർ ID കമൻറ്റ് ചെയ്യുക, അതായത് നിങ്ങളുടെ ആ പ്രൊഫൈലിലുള്ള പ്ലെയർ ID കമൻറ്റ് ചെയ്യുക. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻ ഗെയിം നെയിം കമൻറ്റ് ചെയ്യുക. കാരണം ഇപ്പോൾ കുറേ പേര് ചെയ്യുന്ന പരിപാടിയെന്ന് വെച്ചാൽ ജസ്റ്റ് ചുമ്മാ എന്തെങ്കിലും നമ്പർ കമൻറ്റ് ചെയ്യും, അത് ഒരു പ്ലെയറിൻ്റെ ID പോലും ആയിരിക്കില്ല. സോ നമ്മളെന്ത് ചെയ്യും, നമ്മൾ ആ ID-യിലോട്ട് പണ്ട് കോടാ ഷോപ്പിൽ എന്താ പറയുക ഗെയിം നെയിം ഒന്നും അറിയാൻ പറ്റില്ല, ചുമ്മാ ചെയ്ത് കൊടുക്കാനേ പറ്റും. സോ അത് വെറുതെ പാഴായിപ്പോവും. സോ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ അങ്ങനെ ഒരു ID ഇല്ല എന്നും പറയും. സോ നമ്മളെ ഒരുമാതിരി നമ്മൾ അത്രയും ടൈം കളയുന്നതിന് ഒരിതുമില്ല. സോ നിങ്ങൾ നിങ്ങളുടെ ഗെയിം നെയിമും കമൻറ്റ് ചെയ്യുക. സോ ഗെയിം നെയിമും ID കമൻറ്റ് ചെയ്യുക. ആ ID ഗെയിം നെയിമോ അതിലില്ലെങ്കിൽ ആ അയാൾക്കും കിട്ടുന്നതല്ല, ആ കമൻറ്റും ഡിസ്ക്വാളിഫൈ ആവുന്നതായിരിക്കും. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നമ്മൾ ഈ ഇടുന്ന വീഡിയോ, ഈ ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ തൊട്ട് താഴത്ത് നിങ്ങളുടെ ID യും നിങ്ങളുടെ ഗെയിം നെയിമും കമൻറ്റ് ചെയ്യുക.
അത് മറക്കരുത്, ആരും മറക്കരുത്. പിന്നെ നിങ്ങൾ വേറെ ഒന്നും കമൻറ്റ് ചെയ്യുക, അതായത് വീഡിയോ കൊള്ളാം അതായത് അങ്ങനെ കമൻറ്റ് ചെയ്തതിൻ്റെ കൂടെ തന്നെ ഗെയിം ഐ ഡിയും നെയിമും കൂടെ കമൻറ്റ് ചെയ്യുക. ഗെയിം ഐ ഡിയും നെയിമും ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഗെയിം ഐ ഡിയും ഗെയിം നെയിമും ഇൻഗെയിം നെയിം ചെയ്യണം, നിങ്ങളുടെ പേരല്ല, നിങ്ങളുടെ ഗെയിം നെയിം എന്താണ് അതാണ് കമൻറ്റ് ചെയ്യേണ്ടത്. ഇത് രണ്ടും ഇല്ലെങ്കിലും നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും. സോ എന്താ പറയുക, നിങ്ങൾക്ക് റൂൾസ് എല്ലാം ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം എന്താ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന്. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം ക്ലിയർ ആയിട്ട്. ജസ്റ്റ് നിങ്ങളുടെ നെയിം ഐ ഡിയും, അതായത് ഗെയിം ഐ ഡി, സോറി, ഗെയിം ഐ ഡിയും ഇൻഗെയിം നെയിമും കൂടെ ഈ വീഡിയോയുടെ കമൻസിൽ ടൈപ്പ് ചെയ്യുക. അത് രണ്ടും കൂടെ ടൈപ്പ് ചെയ്തിടുക. സോ അതിൽ നിന്നായിരിക്കും നമ്മളൊരു വിന്നറിനെ ചൂസ് ചെയ്യുന്നത്. ആ വിന്നറിന് ചെയ്തു കൊടുക്കുന്ന ഗീവ് അവേ, നമ്മൾ ആരാ വിന്നർ, എന്താണ് ചെയ്തു കൊടുത്തത് എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. സോ ആ വീഡിയോ വരുന്നത് എന്തായാലും ഒരു 3 to 4 days കഴിഞ്ഞിട്ട് തന്നെ ആയിരിക്കും. കാരണം അപ്പോഴത്തേനും എല്ലാവർക്കും നമ്മളുടെ ചാനലിൽ കമൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇപ്പോഴെങ്കിലും ഒരു നാളെയോ മറ്റന്നാളോ എന്തായാലും ആ വീഡിയോ വരുന്നതായിരിക്കില്ല. സോ ആരായിരിക്കും ആ ലക്കി വിന്നർ എന്ന് നമുക്ക് നോക്കി കണ്ട് ഇരുന്ന് അറിയാം. സോ എനിക്കും അതിനുള്ളൊരു ആകാംക്ഷയുണ്ട്. സോ നിങ്ങൾ മാക്സിമം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചാനലെന്നല്ല, ഈ വീഡിയോ ഒന്ന് ഫുൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ കാണാതെ പോകുന്ന കുറേ പേരുണ്ട്. സോ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾ മാക്സിമം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് നമുക്കൊരു 2K likes ഈ വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഷുവറായിട്ട് അടുത്തൊരു ഗീവ് അവേ നടത്തുന്നതായിരിക്കും. സോ നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും എപ്പോഴും ഗീവ് അവേസ് നടത്താം. സോ അതെല്ലാം അപ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറയുക പ്രോത്സാഹനമായിരിക്കും. സോ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ഈ ഗീവ് അവേ വിജയകരമായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾ ചെയ്യേണ്ട റൂൾസ് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. സോ എത്രയും വേഗം നമ്മുടെ ആ ഗീവ് അവേയും കൊണ്ട് നമ്മൾ വരുന്നതായിരിക്കും ഗൈസ്. അപ്പം ആ ഗീവ് അവേ വീഡിയോ വരുന്നിടം വരെയും ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളിൽ ആരെങ്കിലും ഒരാളാവട്ടെ, നിങ്ങളിൽ എല്ലാവരും ആവാനുള്ള ഇത്. നമുക്കിപ്പോൾ 10,000 പേർക്കും കൊടുക്കാനുള്ള ഒരു ഫണ്ട് നമ്മുടെ കയ്യിലില്ല ഗൈസ്. നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം അങ്ങനെ ചെയ്യുമായിരിക്കും. സോ അപ്പം അപ്പോൾ എപ്പോഴത്തേയും പോലെ ഇപ്രാവശ്യം നമ്മുടെ ചാനലിലൊരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. ട്വിസ്റ്റ് വേറെ ഒന്നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മളെപ്പോഴും ട്വിസ്റ്റ് ഇടുന്നു. ട്വിസ്റ്റ് നമുക്കൊരു വീക്ക്നെസ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്കൊരു ട്വിസ്റ്റ് ഉണ്ട്. സോ ട്വിസ്റ്റ് ഞാൻ പറയാൻ പോവാണ്. 1, 2, 3 ഇന്നാ പിടിച്ച ട്വിസ്റ്റ് ഗൈസ്. ഇതൊരു 250 rupees റെഡീം കോഡാണ്. സോ റെഡീം കോഡ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ആരാന്ന് വെച്ചാൽ ആദ്യം പോയി അടിക്കുന്നവർക്ക് ഒരു 250 rupees റെഡീം കിട്ടുന്നതായിരിക്കും. സോ പെട്ടെന്ന് മേടിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ കിട്ടും. ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്വിസ്റ്റ്. സോ നമ്മുടെ ഗീവ് അവേയുടെ ഒരു ചിന്ന ട്വിസ്റ്റ് കൂടിയായിരുന്നു അത്. സോ ആരാന്ന് വെച്ചാൽ പെട്ടെന്ന് പോയി അടിക്കുക, നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും. സോ അപ്പോഴേക്കും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഗീവ് അവേ വിന്നറായിട്ട് വരുന്നതായിരിക്കും. സോ ബൈ ഗൈസ്, സീ യാ, ബൈ.
are dreaming in the dark. We are nothing more than dust. Search but you stay lost. We are